അപ്പോൾ നമ്മൾ ആൻഡ്രി ബേർഡ്സ് കുട്ടന്മാരോട് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കപ്പിൽ, ഈ യോഗർട്ട് കപ്പിലാണ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് വേണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു വെറൈറ്റി കളറാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പിങ്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഒന്ന് സ്കെയിൽ വെച്ചൊന്ന് അളന്ന് നോക്കാം എത്രയാണ് ഇതിൻ്റെ സെൻറ്റിമീറ്റർ. ഇതിൻ്റെ സെൻറ്റിമീറ്റർ 5.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിതിന് അനുസരിച്ച് ചെയ്യാം. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് ഫുള്ള് പൊതിയണം. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീളം വീതി എടുത്തിട്ടുണ്ട്. ഇനി നീളം ഞാൻ ഫുൾ എത്രയാണ് എടുത്തതെന്ന് പറഞ്ഞതിന് മാത്രമല്ല, ഇത് മിനി കപ്പാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് 14.2 ആണ് നീളം ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിത് കവർ ചെയ്തിട്ട്, ഇത് കുറച്ച് നീളം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു ഇതും കൂടെ എടുത്തു. അത് 5 സെൻറ്റിമീറ്ററിൻ്റെ പേപ്പറാണ്. അത് ഈ 5 സെൻറ്റിമീറ്ററും ഈ 14.2 സെൻറ്റിമീറ്ററും വെച്ച് നമുക്കിതിൽ കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 14.2 5 എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് 20 ആയിട്ട് ഇതെടുക്കാം. ചെറിയ സ്കെയിലാണെങ്കിൽ 15+5 എടുത്താൽ മതി. ആദ്യം 15, ആദ്യം ചെറിയ സ്കെയിലാണെങ്കിൽ ഫുൾ അളക്കണം, വീണ്ടും 5 വരെ വീണ്ടും അളന്നാൽ മതി. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഗൺ ഗ്ലൂ ആണ്. അപ്പം ഈ ഗൺ ഗ്ലൂ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിത് സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡ് പോയിന്റിലും മാത്രമേ ചെയ്യുന്നുള്ളൂ, പേസ്റ്റ് ചെയ്യുന്നുള്ളൂ ഗ്ലൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ആംഗ്രി ബേർഡിൻ്റെ പകുതി ഭാഗം എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി 5 സെൻറ്റിമീറ്റർ പേപ്പറിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഗ്യാപ്പ് വരാതിരിക്കാൻ. ഞാൻ സെൻറ്ററിൽ മാത്രമേ ഗം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മുടെ 5 സെൻറ്റിമീറ്റർ പേപ്പറിന്. ബാക്കി ഞാൻ എൻ്റെ ബാക്കി സൈഡിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ നീളം കൂടിയത് കൊണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇതിനെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്കിതിന് 2 ഐസ് ഫിറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗൂഗിളി ഐസാണ്. ഞാനിതൊന്ന് 2 എണ്ണം എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 ഗൂഗിളി ഐസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഓ ഈ സൈഡിലായിട്ടാണ് ഒട്ടിക്കുന്നത്. ഉം
അപ്പോൾ നമ്മളുടെ ഐസ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നോസാണ്. ഈ നോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ഞാനിത് യെല്ലോ എന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. യെല്ലോ ആണ് നമ്മുടെ ആംഗ്രി ബേർഡ്സിൻ്റെ നോസിന് വേണ്ടി ഫിറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊരു സ്ക്വയർ സ്മോൾ സ്ക്വയർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ട്രയാങ്കിളാക്കി മടക്കാം. ഞാനിവിടെ ട്രയാങ്കിളാക്കി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഫിറ്റ് ചെയ്യാം. നോസും ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൗത്തായി കഴുകാം. സാധാരണ ഇതിൻ്റെ മൗത്തായിട്ടാണ് വരുന്നത്. ഞാനിവിടെ റെഡ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് ആംഗ്രി ബേർഡിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിനൊരു മൗത്തും കൂടെ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് മൗത്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ മൗത്ത് വയ്ക്കുന്നത് ഈ ഹാർഡ് ഗ്ലൂ കൊണ്ട് ഒരു മൗത്ത് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് വരയ്ക്കണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വൈറ്റ് പേപ്പറിൽ വരച്ച് കളറടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഞാനിതിന് ഒരു എക്സ്ട്രാ ഇയറും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റതിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ കാണില്ല. അപ്പോൾ ഞാൻ ഇനി ഇതിന് ഫിറ്റ് ഇയറാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇയർ ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇയറിന് വേണ്ടിയുള്ള പേപ്പർ ഇതിന് കട്ട് ചെയ്ത് എടുക്കാം. ഇയറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ളത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കർവ്ഡ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. ഞാൻ ഇതന്നെ ഇപ്പം ഞാൻ ഇതുപോലെ ട്രയാങ്കിളാണ് എടുക്കുന്നത് ഇയർ. നമുക്ക് ഇയറൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഈ ഇയർ കട്ട് ചെയ്തതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരു അത് അത്യാവശ്യം വലുത് കട്ട് ചെയ്തിട്ട് ഇതിനെ കുറച്ച് നമ്മൾ ട്രയാങ്കിളിലേക്ക് മടക്കണം. അഥവാ നിങ്ങൾ റെക്റ്റാങ്കിളാണ് കട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളതെങ്കിൽ ട്രയാങ്കിളിലേക്ക് മടക്കുക. ഇതുപോലെ എനിക്കിപ്പോൾ റെക്റ്റാങ്കിൾ പേപ്പറാണ് കട്ടായി വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന സ്പേസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇപ്പോൾ നമുക്ക് രണ്ട് മടക്ക് പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ തുറക്കാം. എന്നിട്ട് ഇതിനെ ഹാഫായി കട്ട് ചെയ്ത് എടുക്കാം. ഇനി യെല്ലോ ആയാലും റെഡ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ യെല്ലോ ഇയേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഇയർ അതുപോലെ തന്നെ ഗം അപ്ലൈ ചെയ്ത് നമുക്ക് ഇത് ഈ ചെവി ഇതിൻ്റെ മറ്റു ചെവിയുടെ, അതായത് ആദ്യം ഫിറ്റ് ചെയ്ത ചെവിയുടെ ബാക്കിലേക്ക് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ആംഗ്രി ബേർഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും റെഡി ആയിരിക്കുകയാണ്. ബട്ട് നമ്മൾ ഇതിന് ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് മാറ്റമാണ്, അതുപോലെ തന്നെ ചെവിയുടെയും മൂക്കിൻ്റെയും കളറ് മാറ്റമാണ്. മൂക്കിന് ഇതിനും ഞാൻ യെല്ലോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇയേഴ്സിന് ഞാൻ കൊടുത്തിരിക്കുന്നത് പർപ്പിളാണ്. ഇവിടെ ഞാൻ
yellow ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വെച്ച് തന്നെ ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തത് ഓക്കെ സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ ആൻഡ് ലൈക്ക് ദ വീഡിയോ ടാറ്റാ